ഹലോ ഫ്രണ്ട്സ്, ബനശങ്കരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മി രജത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. ഡങ് ബീറ്റലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ രസമാണ്. നമുക്ക് കണ്ട തമാശയായിട്ട് തോന്നും, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യമാണ് ഇവൻ ചെയ്യുന്നത്. പ്രകൃതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു ജീവിയാണ് കൗഡങ് ബീറ്റൽ. മറ്റ് ജീവികളെ വിസർജ്യമാണ് ഇവ ഭക്ഷണമാക്കുന്നത്. കൂടുതലും സസ്യവുകളുണ്ട്. ഷഡ്പദമാണ്. ഷഡ് എന്ന് വെച്ചാൽ ആറ്, പദം എന്ന് വെച്ചാൽ കാല്. അതായത് ആറ് കാലുള്ള ജീവി. ഇതിൻ്റെ ശരീരത്തിന് ഇരുവശത്തായിട്ടും മൂന്ന് കാലുകളാണ്. ഇവയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ജീവികളിലെ വിസർജ്യം ചെറിയ പീസാക്കി ഉരുട്ടി ഉരുട്ടി ബോൾ പരുവാക്കിയിട്ട് ഇവയുടെ മണ്ണിൻ്റെ അടിയിലുള്ള മാളത്തിൽ കൊണ്ട് ശേഖരിച്ച് വയ്ക്കും. ഇവയുടെയും ഇവയുടെ കുഞ്ഞുങ്ങളുടെയും ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കുന്നത്. ബാഡ്ലിംഗ് ചെയ്യുന്ന മുട്ടിൽ വർഗത്തിൽപ്പെട്ട പൂമ്പാറ്റയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. നമ്മുടെ ഡങ് ബീറ്റലിനെ കാണുന്നില്ല, നമ്മുടെ പാർട്ടിയെ കാണുന്നില്ലല്ലോ. എവിടെ 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 നമുക്ക് നോക്കാം. കൂട്ടുകാർക്ക് അറിയാമോ, ഇവൻ ഒരു രാത്രി കൊണ്ട് ഇവൻ്റെ ശരീരഭാരത്തിനേക്കാളും 200 മുതൽ 300 മടങ്ങ് വരെ വേസ്റ്റ് ശേഖരിക്കും. ഇവൻ രാപ്പില്ലാതെ ലോകത്തിൽ അന്റാർട്ടിക്ക ഒഴികെ ബാക്കി എല്ലാ ഭൂഖണ്ഡത്തിലും ഇവൻ്റെ സാന്നിധ്യമുണ്ട്. നാട്ടിലും നാട്ടിലും മരുഭൂമിയിലും മഞ്ഞിലും എല്ലായിടത്തും ഇവന്മാരുണ്ട്. അന്റാർട്ടിക്ക മാത്രമില്ല, അതെന്താണെന്ന് അറിയത്തില്ല. കർഷകൻ്റെ മിത്രമെന്നാണ് മണ്ണിലെ പൊതുവെ നമ്മൾ പറയാറുള്ളത്. ഇവയും അതേ തുല്യ പ്രാധാന്യമുള്ള ജീവികളാണ്. മണ്ണിൻ്റെ ബലപുഷ്ടി നിലനിർത്താനായി ഇവ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇവ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടുള്ള എന്ത് കാര്യവും നമ്മുടെ ഇക്കോസിസ്റ്റത്തിന് വളരെ ഭീഷണിയായിരിക്കും. മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള കടന്നുകയറ്റം ഇവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചിട്ടുണ്ട്. ഭാവിയിൽ നമ്മുടെ പരിസ്ഥിതിക്ക് ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഈ ചെറു പ്രാണികളുടെ പോലും സംരക്ഷണത്തിൻ്റെ ആവശ്യം മനുഷ്യൻ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മണ്ണിൻ്റെ വളക്കൂർ നിലനിർത്തുന്നതിന് മാത്രമല്ല, മനുഷ്യന് മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ കോളി തുടങ്ങിയ ബാക്ടീരിയകളെ നിയന്ത്രിക്കുന്നതിലും ഇവയുടെ പങ്ക് വളരെ വലുതാണ്. ഈ അടുത്ത കാലത്ത് നടത്തിയ പഠനത്തിൽ ഇവയുടെ എണ്ണം വളരെ കുറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നല്ല ലക്ഷണമല്ല. മരങ്ങളും ചെടികളും വളരുന്നതിന് മണ്ണിൽ നൈട്രജൻ്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. പ്രകൃതിയിലെ നൈട്രജൻ സ്ഥിരീകരണം വേഗത്തിൽ നടക്കുവാൻ ഇവയുടെ ഈ പ്രവൃത്തി സഹായിക്കുന്നുണ്ട്. പ്രകൃതിയിലെ അമോണിയയുടെ ബാലൻസ് നിലനിർത്താൻ ഇവ സഹായിക്കുന്നുണ്ട്. നമുക്കിത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും ചെറിയ പുല്ല് മുതൽ വൻ മരങ്ങൾ വരെ ഈ ചെറിയ പ്രാണിയുടെ സഹായം സ്വീകരിക്കുന്നുണ്ട്. തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും മനുഷ്യനും ഇവയുടെ സഹായം സ്വീകരിച്ചാണ് നിലനിൽക്കുന്നത്. ഇവ പ്രകൃതിയിൽ ഇല്ലെങ്കിൽ കൃഷി ഉണ്ടാവില്ല, കർഷകൻ ഉണ്ടാവില്ല, ഭക്ഷണവും ഉണ്ടാവില്ല. നമ്മൾ വലിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇവരുടെ താമസ സ്ഥലവും അവകാശങ്ങളും നഷ്ടപ്പെടുന്നത് നമ്മൾ ഓർക്കുന്നില്ല. ഇവരെ നമ്മൾ കെയർ ചെയ്യണം, അല്ലെങ്കിൽ പ്രകൃതി ഇതിനുള്ള കണക്ക് ചോദിക്കും. അത് ചിലപ്പോൾ നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയും രസകരമായ വീഡിയോസുമായി ഞങ്ങൾ ഉണ്ടാകും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്മീരത്താര സൈനിങ് ഓഫ്.